സ്വാഗതം. അപ്പൊ എന്നെന്താ വിഷയം? തന്നെ ഇംഗ്ലീഷ് ആണെന്ന് നമുക്ക് അല്ലെ. കഴിഞ്ഞ ക്ലാസ് ടീച്ചർ റിവിഷൻ പോലെ ഞാൻ പറഞ്ഞില്ല, റിവിഷൻ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്ന് നമുക്ക് സി ഫോർ ആണ് പഠിക്കുന്നത്. ആവർത്തനമാണ്, ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. അത് കഴിഞ്ഞ് ഒത്തിരി വേറെ പഠിക്കാനുണ്ട്. ഇത് പഠിച്ചതല്ലേ എന്ന് പറയാൻ വിട്ട് കളയാൻ പാടില്ല. അപ്പൊ ഇന്ന് സി ഫോർ ആണ്. സി ഫോർ പഠിച്ചിട്ടുണ്ട്. സി ഫോർ ക്യാറ്റ് അല്ലേ. സി ഫോർ ക്യാറ്റ്. സി ഫോർ എ ക്യാറ്റ് എ കൗ അല്ലേ. അപ്പം എ ക്യാറ്റ് എ കൗ. സി ഫോർ എ ക്യാറ്റ് എ കൗ. അപ്പൊ നമ്മള് പിന്നീട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർ ലൈൻ ബുക്കിൽ ക്യാപിറ്റൽ ലെറ്റർ സി, താഴെ എന്താ ചെയ്യേണ്ടത്? താഴെ സ്മോൾ ലെറ്ററും അങ്ങനെ അങ്ങനെ എഴുതി എഴുതി പഠിക്കണം. അടുത്തത് സി കഴിഞ്ഞാൽ ഡി അല്ലേ. ആ സി കഴിഞ്ഞാൽ ഡി. അപ്പൊ ഡി ഫോർ എന്താണ്? ഡി എഴുതിയിരിക്കുന്നുണ്ടോ സ്ക്വയറിനുള്ളിൽ സ്മോൾ ലെറ്റർ കണ്ടോ? അപ്പൊ ഡി ഫോർ ഡോഗ് അല്ലേ. എ ഡോഗ്, എ ഡക്ക്. മനസ്സിലായോ? അപ്പം സി ഫോർ ക്യാറ്റ് കൗ, ഡി ഫോർ ഡോഗ്, എ ഡോഗ്, എ ഡക്ക്. മനസ്സിലായോ? അപ്പൊ ഡി ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഫോർ ലൈൻ ബുക്കിൽ എഴുതി കാണിക്കുക. അത് ഇന്നത്തെ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മള് സിയും ഡിയും ഫോർ പഠിച്ചു. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പം ആക്ടിവിറ്റീസ് എന്താ വിടുക? ടീച്ചേഴ്സ് ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ചതുപോലെ എ ഫോർ, ബി ഫോർ, സി ഫോർ, ഡി ഫോർ വരെ നമ്മളിപ്പോ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പഠിച്ചത് നമ്മള് സി ആൻഡ് ഡി ആണ് പഠിച്ചത്. അപ്പൊ സി എങ്ങനെ എഴുതണം? സി ഫോർ ക്യാറ്റ്, സി ഫോർ കൗ, ഡി ഫോർ എ ഡോഗ്, ഡി ഫോർ എ ഡക്ക്. ഇത് നിങ്ങൾ ടീച്ചറിന് സ്പെല്ലിംഗ് പഠിച്ച് ഇങ്ങോട്ട് അയച്ചു തരണം. എ ഫോർ, സി ഫോർ മുതൽ ഡി ഫോർ വരെ ഡക്ക് വരെയുള്ള സ്പെല്ലിംഗ് ആണ് ഇന്നത്തെ ആക്ടിവിറ്റീസ്. സ്പെല്ലിംഗ് പഠിച്ച് ഇങ്ങോട്ട് വീഡിയോ അയച്ചു തരണം. വീഡിയോ ആയിട്ട് അയച്ചു തരണം. എന്താണെന്ന് വെച്ചാൽ സി ഫോർ ക്യാറ്റ്, സി എ ടി ക്യാറ്റ്, പിന്നെന്താ സി ഒ ഡബ്ല്യു കൗ കണ്ടോ, ഇങ്ങനെ പറയണം. അടുത്തത് ഡി ഫോർ എ ഡോഗ്, ഡി ഒ ജി ഡോഗ്. പിന്നെന്താണ്? ഡി ഫോർ എ ഡക്ക്, ഡി യു സി കെ ഡക്ക്. ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് യോഗിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.